കാരണങ്ങൾ എന്തുതന്നെ ആയാലും ദേശീയപാതാ വികസനം വഴിമുട്ടി നിൽക്കുന്നത് സംസ്ഥാന താൽപ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കേരളമുദി ഇന്ന് മുഖപ്രസംഗത്തിൽ. എതിർപ്പിന് പിന്നിലെ ചതി തിരിച്ചറിയണം. സംസ്ഥാനത്ത് ദേശീയപാത 45 മീറ്ററായി വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി അട്ടിമറിക്കാൻ ശ്രമം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. ഒടുവിൽ വല്ലവിധേനയും പ്രതിബന്ധങ്ങൾ നീങ്ങി പദ്ധതി ഒരു കര പറ്റും എന്ന് വന്നപ്പോഴാണ് പരിസ്ഥിതിയുടെയും ജനസ്നേഹത്തിൻ്റെയുമൊക്കെ പേരിൽ ചിലർ വീണ്ടും സമരത്തിന് ഇറങ്ങുന്നത്. സങ്കുചിത താൽപ്പര്യങ്ങൾ പദ്ധതിക്ക് എതിരു നിൽക്കാൻ ഒരു കൂട്ടം ആളുകളെ പ്രേരിപ്പിക്കുന്നു. പരിസ്ഥിതി തീവ്രവാദം സംസ്ഥാനത്തിന് ഏറെ ദോഷം ചെയ്തിട്ടുണ്ട്. ദേശീയപാത വികസനം എത്രയും വേഗം ഏറ്റെടുത്ത് പൂർത്തിയാക്കേണ്ടത് മുഴുവൻ ജനങ്ങളുടെയും ആവശ്യമാണ്. അതിന് ഇടങ്കോലിടാൻ പുതുതായി രംഗപ്രവേശം ചെയ്യുന്നവർ ആരായാലും സംസ്ഥാനത്തെ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്നും എടുത്തു പറയുന്നു മുഖപ്രസംഗത്തിൽ കേരള നവതി. മലയാള മനോരമ വനിതാ മതിൽ അതുമായി ബന്ധപ്പെടുവരുന്ന ചോദ്യങ്ങളാണ് മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിന് വിഷയം. വനിതാ മതിലിലെ ചോദ്യങ്ങൾ, ചെലവും ലക്ഷ്യവും, ജനത്തിന് സംശയങ്ങൾ ഏറെ. വനിതാ മതിൽ സംഘടിപ്പിക്കുന്നത് പൊതുഖജനാവിലെ പണം ഉപയോഗിച്ചാണെന്ന് വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞത് കേട്ട ജനം അങ്ങനെ അല്ല എന്ന് ഇന്നലെ വൃഥാ ന്യായങ്ങൾ നിരത്തി സർക്കാർ വിശദീകരിക്കുന്നത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമം തടയാനുള്ള പദ്ധതികൾക്കായി വകയിരുത്തിയ 50 കോടിയിൽ നിന്നാണ് വനിതാ മതിൽ പോലുള്ള പരിപാടികൾക്ക് തുക നീക്കിവയ്ക്കുന്നത് എന്ന് കോടതിയിൽ പറഞ്ഞ സർക്കാരാണ് ജനത്തെ വിഡ്ഢികളാക്കിയപ്പോൾ മാറ്റിപ്പറയുന്നത്. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലെ വസ്തുതകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഉൾപ്പെടെ നടത്തിയ പ്രഖ്യാപനങ്ങൾ തെറ്റായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് എന്നിങ്ങനെ തുടരുന്ന മുഖപ്രസംഗത്തിൽ കേരളത്തിൻ്റെ മുന്നിലുള്ള അടുത്ത സംശയം എന്തിനു വേണ്ടിയാണ് വനിതാ മതിൽ ഉയർത്തുന്നത് എന്നതാണ് എന്നിങ്ങനെ പോകുന്നു മുഖപ്രസംഗം. വനിതാ മതിലിൻ്റെ ചെലവിനെക്കുറിച്ചും ലക്ഷ്യത്തെക്കുറിച്ചുമുള്ള ഒടുവിലത്തെ സർക്കാർ ഉത്തരം ഇനിയും മാറിമറിഞ്ഞേക്കാം. ഇക്കാര്യത്തിൽ സർക്കാർ സുതാര്യത സ്വീകരിക്കുന്നതുവരെ വനിതാ മതിലിൻ്റെ അസ്ഥിവാരം സംശയങ്ങളിൽ തന്നെയാവും എന്ന് തീർച്ച എന്നിങ്ങനെയുള്ള പരാമർശത്തോടെയാണ് മുഖപ്രസംഗം മനോരമ അവസാനിപ്പിച്ചിരിക്കുന്നത്. മാതൃഭൂമി ഹർത്താൽ മുക്ത കേരളത്തിന്, അതായത് നേരത്തെ വാർത്തയുണ്ടായിരുന്നു ഈ വർഷം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇതിനകം 97 ഹർത്താലുകളാണ് വിവിധ കാരണങ്ങളാൽ സംസ്ഥാന വ്യാപകമായും അല്ലാതെയും നടന്നത്. ജനവികാരം പൊതുവെ വ്യാപാരി സമൂഹവും ടൂറിസം രംഗത്തുള്ളവരുമെല്ലാം പൊതുവെ ഈയൊരു ദുഷ്പ്രവണതയ്ക്ക് എതിരെ പരസ്യമയത്തിൻ്റെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹർത്താൽ മുക്ത കേരളത്തിന് സ്വാഗതം, മാതൃഭൂമിയുടെ മുഖപ്രസംഗം. കോഴിക്കോട് ചേർന്ന ഹർത്താൽ വിരുദ്ധ കൂട്ടായ്മ അതിജീവനത്തിനായുള്ള പൊതുസമൂഹത്തിൻ്റെ വഴി കണ്ടെത്തലാണ്. 2019 ഹർത്താൽ വിരുദ്ധ വർഷമാക്കാനുള്ള 36 സംഘടനകളുടെയും കൂട്ടായ്മയുടെ പ്രഖ്യാപനം ജനതയെ ബന്ദിയാക്കുന്ന ഹർത്താലിനെതിരായ ജനവികാരത്തിൻ്റെ പൊട്ടിത്തെറിയാണ്. ക്ഷമിക്കണം, ജനങ്ങൾക്ക് മേലുള്ള സംഘടിത അധികാര പ്രയോഗമായ ഈ സമര രീതിക്കെതിരെ തുടർ പ്രതികരണങ്ങളിൽ ഉണ്ടാകും എന്നതിന് തെളിവാണ് ഹർത്താലുകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ തീരുമാനം. ആശുപത്രികളും ഇതോടെ ഹർത്താൽ വിമുക്തമാകും. ഹർത്താലുകളോടും പണിമുടക്കുകളോടും സഹകരിക്കേണ്ടതില്ല എന്ന് കൊച്ചിയിൽ ചേർന്ന 28 ടൂറിസം സംഘടനകളുടെ കൂട്ടായ്മയും തീരുമാനിച്ചു. വർഷം തോറും 100 ഹർത്താൽ ഉണ്ടാകുന്ന ഒരു നാട്ടിൽ ഏത് വ്യവസായത്തിനും വ്യാപാരത്തിനുമാണ് വേരുപിടിക്കാൻ ആവുക? ഈ സമരരൂപത്തിനെതിരെ ഉയർന്ന ഈ കൂട്ടായ്മ കേരളം കൂട്ടായി പിന്തുണയ്ക്കേണ്ട തിരുത്തൽ ശക്തിയാണ് എന്നിങ്ങനെ തുടരുന്നു മാതൃഭൂമിയുടെ മുഖപ്രസംഗം. ഇനി നമുക്ക് ഇന്നത്തെ ബിസിനസ് വാർത്തകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പൊതുമേഖലയിലുള്ള 3 ബാങ്കുകളുടെ ലയനം യാഥാർത്ഥ്യമാകുന്നു. ഈയൊരു നടപ്പ് വർഷം തന്നെ ലയന നടപടികൾ പൂർത്തിയാക്കാനാണ് തീരുമാനം. വാണിജ്യം പേജിലെ കേരള മുദ്രയുടെ ഇന്നത്തെ പ്രധാന വാർത്ത അതാണ്. ബാങ്ക് ഓഫ് ബറോഡ, വിജയ ബാങ്ക്, ദേനാ ബാങ്ക് ലയനത്തിന് അനുമതി. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അധ്യക്ഷനായ ഓൾട്ടർനേറ്റീവ് മെക്കാനിസമാണ് അനുമതി നൽകിയത്. 3 ബാങ്കുകളെ തമ്മിൽ ലയിപ്പിക്കുമെന്ന് കഴിഞ്ഞ സെപ്റ്റംബർ 17 അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചത്. പൊതുമേഖലാ ബാങ്കുകളുടെ ലയന നടപടികൾ തീരുമാനിക്കാനായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സമിതിയാണ് ഓൾട്ടർനേറ്റീവ് മെക്കാനിസം എന്നിങ്ങനെ തുടരുന്നു. വിജയ ബാങ്ക്, ദേനാ ബാങ്ക് എന്നിവയെ നടപ്പ് വർഷം തന്നെ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കാനാണ് തീരുമാനം. അതുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി സാമ്പത്തികം പേജിൽ മലയാള മനോരമ, അതായത് കേരളത്തിലെ മാധ്യമ കൂട്ടായ്മ ആദ്യമായി സംഘടിപ്പിച്ച ദ ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവ്, അതിലുള്ള മെഗാ സമ്മാനമായ 1 കോടിയുടെ ഫ്ലാറ്റ് സമ്മാനിച്ചതാണ് സാമ്പത്തിക പേജിലെ ഒരു ശ്രദ്ധേയമായ വാർത്ത. കേരളത്തിലെ മാധ്യമ കൂട്ടായ്മ സംഘടിപ്പിച്ച ഗ്രേറ്റ് കേരള ഷോപ്പിംഗ് ഉത്സവിലെ മെഗാ സമ്മാനം 1 കോടി രൂപ വിലയുള്ള ഫ്ളാറ്റ് ചലച്ചിത്രതാരം നിവിൻ പോളി കൊല്ലം വടമൺ ചോരനാട് ശ്രീതിലകത്തിൽ ജി ചന്ദ്രബാബുവിന് സമ്മാനിച്ചു. അപകടത്തെ തുടർന്ന് ശരീരം പാതി തളർന്ന ചന്ദ്രബാബു ചക്രകസരയിൽ എത്തിയാണ് നിവിൻ പോളിയിൽ നിന്ന് ഫ്ളാറ്റിൻ്റെ താക്കോൽ സ്വീകരിച്ചത്. കല്യാൺ ജ്വല്ലേഴ്സാണ് ഫ്ളാറ്റ് സ്പോൺസർ ചെയ്തത്.
ചെയ്തത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ടിലുണ്ട്. നൊമ്പരക്കാലത്തിനൊടുവിലാണ് ചന്ദ്രബാബുവിന് മെഗാ സന്തോഷം കിട്ടിയിരിക്കുന്നത് എന്ന അനുബന്ധ വാർത്തയുമുണ്ട്. ഇനി മാതൃഭൂമിയിലെ വാണിജ്യം പേജ് നോക്കാം. മാതൃഭൂമിയിൽ ആഗോളതലത്തിലുള്ള വിപണിയിലുള്ള പ്രത്യാഘാതങ്ങളുടെ തുടർച്ചയായി തന്നെ ഇന്ത്യയിലും ഓഹരി വിപണിക്ക് തകർച്ച എന്നതാണ് വാണിജ്യം പേജിലെ മാതൃഭൂമിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. ഓഹരി വിപണി വീണു, രൂപയ്ക്കും നഷ്ടം. സെൻസെക്സ് 690 പോയിന്റ് ഇടിഞ്ഞു. രൂപയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് 48 പൈസയുടെ നഷ്ടമാണ് സംഭവിച്ചത്. ഇന്ത്യൻ വിപണിയിലെ നിക്ഷേപകർക്ക് ഒറ്റ ദിവസം കൊണ്ട് 2.26 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 4 ദിവസത്തെ മുന്നേറ്റത്തിന് വിരാമമിട്ടാണ് രൂപ വെള്ളിയാഴ്ച താഴേക്ക് പോയത്. ഓഹരി വിപണിയിലെ ഇടിവിനൊപ്പം ഡോളറിന് എണ്ണക്കമ്പനികളിൽ നിന്ന് ഡിമാൻഡ് ഉണ്ടായതാണ് രൂപയ്ക്ക് തിരിച്ചടിയായത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളാണ് ആ വാർത്തയിൽ ഉള്ളത്. ഇനി നമുക്ക് സ്പോർട്സ് വിശേഷങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം. ഭുവനേശ്വറിൽ ഐ ലീഗ് ഫുട്ബോൾ മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗോകുലം കേരള എഫ് സിക്ക് ഇന്ത്യൻ ആരോസിൽ നിന്ന് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതാണ് കളിക്കളം പേജിലെ കേരള കമ്മിറ്റിയുടെ ഇന്നത്തെ പ്രധാന വാർത്ത. ഗോകുലം അമ്പേറ്റ് വീണു എന്ന ആകർഷകമായ ശീർഷകത്തിലാണ് മുഖ്യ വാർത്ത നൽകിയിരിക്കുന്നത്. ഐ ലീഗിൽ ഇന്ത്യൻ ആരോസിനെതിരെ ഗോകുലത്തിന് 1-0 ആണ് സ്കോർ നില തോൽവി. പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനക്കാരായിരുന്ന ആരോസ് ഗോകുലത്തിനെതിരായ വിജയത്തോടെ 9-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. അതേസമയം ആദ്യ 5-ലേക്ക് തിരിച്ചെത്താം എന്ന ഗോകുലത്തിൻ്റെ പ്രതീക്ഷകൾ തകിടം മറിക്കുന്നതായി ആരോസിനെതിരായ തോൽവി. 9 മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റ് മാത്രമുള്ള ഗോകുലം 8-ാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളോടുകൂടി കൗമുദി ന്യൂസ് ട്രൈ പ്രസന്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഈ ലക്കം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നാളെ വീണ്ടും ഇതേ സമയത്ത് എല്ലാവർക്കും നല്ലൊരു ദിവസവും നേരുന്നു.